ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈ കൊടും ചൂടിൽ നന്നായിട്ട് തന്നെ ഒന്ന് കൂളാവാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്ക്സിൻ്റെ റെസിപ്പി ആട്ടോ. നമ്മുടെ ചെറുപഴവും അതേപോലെ തന്നെ പാലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് ഒരു 5-10 മിനിറ്റുള്ള റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ മറക്കാതെ അറിയിക്കണേ. കണ്ടു നോക്കിയാലോ. നമ്മുടെ ഈ ഡ്രിങ്ക്സ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ കസ്കസ് ഒന്നിങ്ങ് കുതിർത്തിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കസ്കസ് എടുത്തിട്ടുണ്ട്. അതാ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുതിർന്ന് വരാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ആദ്യമേ ഇതങ്ങ് ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ ചേരുവയും ഒന്ന് റെഡിയായി കഴിയുമ്പോഴേക്കും നമ്മുടെ കസ്കസും നന്നായിട്ട് അങ്ങ് കുതിർന്ന് കിട്ടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് പഴം എടുക്കാം. ഞാനിവിടെ ചെറുപഴം ഇട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ പാളയംകുടം പഴമാണ്. നന്നായിട്ട് പഴുത്ത 3 പഴം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈസൂർ പഴം എടുത്താലാണെന്നുണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം പഴുത്ത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദാ ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് പൊടി പൊടിയായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട, എല്ലാം കൂടി മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരഞ്ഞെടുക്കാനുള്ളതല്ലേ. കണ്ടതാ എടുത്തിരിക്കുന്ന 3 പഴവും ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1/4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ എടുത്താലും മതി. 4 ടേബിൾ സ്പൂൺ പാകത്തിനായിരുന്നു കേട്ടോ, ഒരുപാട് കൂടുതലൊന്നുമില്ല. ഇതിനകത്തേക്ക് ബദാമാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കുതിർത്തി എടുത്തിരിക്കുന്ന 20-25 ബദാം ഞാൻ എടുത്തിട്ടുണ്ട്. കാഷ്നട്ടും കൂടി ഒന്ന് കുതിർത്തി ചേർക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് ബൂസ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ ബോൺവിറ്റിയോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബോൺവിറ്റിയാണ് എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് പാലാണ്. ഞാനിവിടെ 1/2 ലിറ്ററിൻ്റെ കവർ പാല് ഫ്രീസറിൽ 2 മണിക്കൂറെങ്കിലും നന്നായിട്ട് വെച്ച് ശരിക്കും ഒന്നിങ്ങ് തണുപ്പിച്ചെടുത്താ കേട്ടോ. അതിനുശേഷം 250 ml കപ്പിന് 1 കപ്പ് ദാ ഈ സമയം അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 1/2 ലിറ്ററിൻ്റെ നേർപകുതിയാണ് ഈ സമയം ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് അടിച്ചെടുത്തുകൊണ്ട് വരാം. കണ്ടോ, ഇതിപ്പോൾ നമ്മുടെ പഴവും പാലും അതേപോലെ തന്നെ ബദാമും എല്ലാം നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് അടിച്ചെടുക്കുക. നമ്മുടെ ബദാമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ഇതേപോലെ അങ്ങ് അടിച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ബാക്കി പാലും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമേ 1/2 ലിറ്ററിൽ നിന്ന് 1 കപ്പ് പാലേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ദാ 250 ml കപ്പിന് 1 കപ്പും കൂടി ഈ സമയം ചേർത്ത് നന്നായിട്ട് തന്നെ എല്ലാം കൂടി ഒന്നും കൂടി അടിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും നമ്മുടെ പാലിൻ്റെ, അതൊന്നും കുഴപ്പമില്ല. ആ തണുപ്പോടുകൂടി ഇങ്ങ് അടിച്ചെടുക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. കണ്ടോ നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് അടിച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറൊന്നും തന്നെയില്ല, സെർവ് ചെയ്യാനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുവാണ്. ഇതിലേക്ക് 1-2 പഴം തീരെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പഴമൊക്കെ ഇടയ്ക്ക് നമ്മൾ കഴിക്കാൻ നേരത്തെ ഒന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ കുതിരാനായിട്ട് വെച്ച നമ്മുടെ കസ്കസ് ഉണ്ടല്ലോ, എല്ലാം കൂടി നന്നായിട്ടൊന്ന് റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കസ്കസും നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ദാ ഈ സമയം അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാണ്ട് 1-2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതാട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രിങ്ക്സ് ഇവിടെ റെഡിയായിട്ടുണ്ട്. കണ്ടതാ ഇതേപോലെ നമ്മുടെ പഴവും ആ കസ്കസും എല്ലാം ആ പാലുമായിട്ട് നമ്മുടെ മിക്സുമായിട്ട് നന്നായിട്ട് ഒന്നിങ്ങ് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റി അങ്ങ് സെർവ് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. അതാ ഈ ഒരു തണുപ്പിൽ തന്നെ അങ്ങ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറും മനസ്സും ഒക്കെ ഒരേപോലെ അങ്ങ് തണുക്കും കേട്ടോ. ഇനിയിപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് കാണാൻ ഒരു ഭംഗിക്ക് കുറച്ചായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത ബദാമും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്കി മാറ്റി വെച്ച കസ്കസ് ഉണ്ടല്ലോ, അതെന്താ ഇതേപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇത്രയുള്ളൂ നമ്മുടെ ഈ ഡ്രിങ്ക്സിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഈ കത്തുന്ന ചൂടിൽ എല്ലാവർക്കും ഇതൊരു ആശ്വാസം തന്നെയായിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.